പതാകയിൽ വീശിയ കുളിർ കാറ്റേ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിർവഹിക്കുന്ന മറ്റൊരു അത്ഭുത പ്രവൃത്തി, അവിടുന്ന് നമ്മെ യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതമുള്ളവരാക്കി മാറ്റും എന്നതാണ്. എല്ലാ മനുഷ്യർക്കും സഹജമായൊരു വാസനയുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാകയാൽ മനുഷ്യൻ അടിസ്ഥാനപരമായി ദൈവോന്മുഖനാണ്. അതിനാൽ തന്നെ പ്രാർത്ഥിക്കുക അവൻ്റെ അസ്തിത്വാത്മകമായ ആവശ്യമാണ്. എല്ലാ മതവിഭാഗക്കാരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ മനുഷ്യരുടെ എല്ലാവരുടെയും അനുഭവം എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഇവിടെയാണ് ക്രൈസ്തവ പ്രാർത്ഥനയാണ് ഏറ്റവും പൂർണ്ണമായ പ്രാർത്ഥന എന്ന് പറയേണ്ടി വരുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ക്രൈസ്തവൻ. ക്രൈസ്തവൻ്റെ പ്രാർത്ഥന ദൈവാത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് പഠിപ്പിക്കുകയാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ദൈവം പിതാവും നാം മനുഷ്യരുമാകുന്ന നാം മക്കളുമാകുന്ന അവസ്ഥയിലെ പ്രാർത്ഥന യാഥാർത്ഥ്യമാവുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മെ യഥാർത്ഥ ദൈവപുത്രരാക്കി മാറ്റുന്നതിനാൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനാൽ നമ്മൾ യഥാർത്ഥ പ്രാർത്ഥനയുടെ മനുഷ്യരായിത്തീരും. റോമാലേഖനത്തിൻ്റെ 8:26 അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നൊരു കാര്യമാണ്, ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിക്കണം. അത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. റോമ 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു, എന്തെന്നാൽ ആത്മാവ്
ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി വാദ്യസ്ഥം വഹിക്കുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പലപ്പോഴും നമ്മളുടെ വീക്ഷണമനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച്, നമ്മുടെ ആഗ്രഹത്തൊത്തവണ്ണം, എന്നാൽ അത് ദൈവത്തിന് സ്വീകാര്യമല്ല എങ്കിൽ ആ പ്രാർത്ഥന നിഷ്ഫലമായിത്തീരും. പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരം മാത്രമാണ്. അതിനാൽ പരിശുദ്ധാത്മാവ് ആരിൽ പ്രവർത്തിക്കുന്നോ, പരിശുദ്ധാത്മാവ് ആരിൽ സജീവനായി വസിക്കുന്നോ, ആ വ്യക്തിയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതായതുകൊണ്ട് അത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കും. അത്തരം പ്രാർത്ഥനകൾ ഒരിക്കൽ നിഷ്ഫലമാവുകയില്ല. അതിനാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറേണ്ടതിന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞ്, നമ്മളിൽ വസിച്ച്, നമുക്ക് വേണ്ടി ദൈവാത്മാവ് തന്നെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.